എവിടെയെങ്കിലും ആരോടെങ്കിലും ഒക്കെ എനിക്ക് ഒന്ന് ഇമോഷണൽ ആവണ്ടേ ശ്രീ. കവി മോളെ വിഷമിക്കരുത്, എല്ലാം ശരിയാവും. എന്തിനടുത്ത് തിരിച്ചു വന്നേ? ജീവമോനെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കാനാണോ? ഏട്ടനെ ദേഷ്യം വന്നാലും മനോനില തകർന്നാലും ഇവൾക്കെന്താമ്മേ? ഈശ്വരമഠത്തുനിന്ന് അടിച്ചു മാറ്റിയതൊക്കെ ഭദ്രമായി വീട്ടിലേൽപ്പിച്ച് തിരിച്ചു എത്തി. നാളെ രാവിലെ മുതൽ വീണ്ടും ഇവിടുന്ന് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കണം. അത്ര തന്നെ. സ്വന്തം മുതൽ തന്നെ കട്ട് തിന്നുന്ന ശീലം എന്നെ പോലെ കൊള്ളാവുന്ന ചോരയിൽ പിറന്നവർക്ക് ഉണ്ടാവില്ല ശിവാനി. ഓ, പക്ഷേ നിനക്കതുണ്ടാവും. കാരണം പരമസാത്വികയായി ഈ കുടുംബത്തിൽ ജീവിച്ച ഒരമ്മയുടെ ഭർത്താവിനെ വരെ കട്ടെടുത്ത സ്ത്രീയുടെ ഗർഭപാത്രത്തിലാ നീ ജനിച്ചത്. വിത്ത് ഗുണം നിനക്ക് കിട്ടിയതേ പൊക്കിൾ കൊടി വഴിക്കാം. വെറുതെ ആലാറണ്ട, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. നിന്റെ ഓഫീസ് ഭരണം ഏത് വഴിക്കാ നീങ്ങുന്നതെന്ന് യഥാസമയം ഞാൻ അറിയുന്നുണ്ട്. ഓർമ്മയിൽ നിന്ന് കണ്ണേട്ടിനെ നഷ്ടപ്പെട്ട 4 വർഷങ്ങൾ തിരികെ കിട്ടും മുൻപ് പരമാവധി പണം സ്വന്തം പേരിലാക്കണമല്ലോ. ആക്കിക്കോ. പക്ഷേ സ്വന്തം കുടുംബത്തെ നിരന്തരം കൊള്ളയടിച്ചിട്ടും ഒട്ടും മനസാക്ഷി കുത്തില്ലാതെ ഞാനാണ് അത്തരക്കാരിയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കണ്ട. നീ വലിയ പുണ്യവതി ഒന്നും ചമയണ്ട. വേറൊരു സ്ത്രീയുടെ ഭർത്താവിനെ തട്ടിയെടുത്തവളാണ് ഞാനെന്ന് നീ പറഞ്ഞല്ലോ. നീ ഇപ്പൊ അതിന് തന്നെയല്ലേ ശ്രമിക്കുന്നത്? നിന്നെ തിരിച്ചറിയാത്ത ജീവമോനെ കണ്ണും കൈയും കാണിച്ച് നീ തട്ടിയെടുക്കാൻ ശ്രമിക്കല്ലേ? എന്താ സംശയം? ഏട്ടൻ നിങ്ങളെ കാണുന്നത് പോലും അപകടമാണ്. എന്നിട്ടും ആൾമാറാട്ടം നടത്തി ഹോംനസിന്റെ വേഷത്തിൽ ഇവിടെ കടിച്ചു തൂങ്ങാനല്ലേ നിങ്ങൾ തീരുമാനിച്ചത്? എന്റെ ഇവിടുത്തെ ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോ നിങ്ങൾക്ക് നല്ല ഭയം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കണ്ണേട്ടൻ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഓർക്കപ്പുറത്ത് ലഭിച്ച കുറെ സൗഭാഗ്യങ്ങളാണല്ലോ. നിങ്ങളെന്താ പറഞ്ഞത്? കണ്ണേട്ടനെ ഞാൻ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് അല്ലേ? അതെ. ശരിയാ, അത് തന്നെയാണ് എന്റെ ലക്ഷ്യം. കണ്ണേട്ടനെ വീണ്ടും സ്വന്തമാക്കാൻ വേണ്ടി ഏത് മാർഗവും ഞാൻ സ്വീകരിക്കും, നേടിയെടുക്കുകയും ചെയ്യും. തടയാൻ നിങ്ങൾക്ക് കഴിയില്ല. പക്ഷേ പണ്ട് നിങ്ങളൊരു പുരുഷനെ കറക്കിയെടുത്തതുപോലെ അല്ല ഇത്. കാരണം കണ്ണേട്ടന്റെ മനസ്സും ഹൃദയവും ആത്മാവും എനിക്ക് അവകാശപ്പെട്ടതാ. ആ നെഞ്ചു മിടിക്കുന്നത് പോലും എനിക്ക് വേണ്ടിട്ടാ. ആ നെഞ്ചിൽ നീയോ നിന്റെ ഒപ്പം ജീവിച്ച നിമിഷങ്ങളോ ഇല്ല. പിന്നെ എങ്ങനെയാടി നിനക്ക് വേണ്ടി ആ ഹൃദയം ഇടിക്കുന്നത്? അവന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയതല്ലേ നീ? എന്തിനാ പിന്നെ വലിഞ്ഞേറി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്താണ് ഒന്നും മിണ്ടാത്തത്? നിന്നെ നാ ഇറങ്ങിപ്പോയോ? ഇവളോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, പിടിച്ച് പുറത്താക്കമ്മേ. ഇറങ്ങണി ഇവിടുന്ന് ഇങ്ങോട്ട്. അല്ല മോനെ, ഈശ്വര മഠത്തിൽ ആര് നിൽക്കണോ ആര് പോണോന്ന് തീരുമാനിക്കുന്നത് ഇളയമ്മ അല്ല, ഈ കുട്ടിയെ ഇവിടെ നിയമിച്ചത് അച്ഛമ്മയാണ്. അതുകൊണ്ട് പറഞ്ഞു വിടാനുള്ള അധികാരം അച്ഛമ്മയ്ക്ക് മാത്രമാണ്. എനിക്കും എന്റെ അമ്മയ്ക്കും ഈ വീട്ടിൽ ഒരവകാശം ഇല്ലെന്നാണോ ഏട്ടൻ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇവിടേക്ക് ഈ കുട്ടിയെ വീണ്ടും വിളിച്ചു വരുത്തിയത് ഞാനാണ്. എന്റെ അവകാശത്തിൽ നിങ്ങൾ തലയിടാൻ പാടില്ല. ഞാൻ ആവശ്യപ്പെട്ടപ്പോ നേരെ ഇത്രയും വൈകിയത് പോലും കൂട്ടാക്കാതെ ഓടി വരികയായിരുന്നു ഈ കുട്ടി. എന്തിന്?
അഹങ്കാരിയെ വീണ്ടും ഇങ്ങോട്ട് ക്ഷണിച്ചത്? നാണം കെട്ട വർഗോ മോനെ, നമ്മളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ കഴുത്തെടുത്ത് കൊന്നിട്ട് പണവും പണ്ടും ഒക്കെ എടുത്തോണ്ട് പോകാൻ മടിയില്ലാത്ത സാധനങ്ങളാ. മിണ്ടിപ്പോകരുത്. ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി ഇളയമ്മയ്ക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി? ഈ പാവത്തിനെ കണ്ടാ തോന്നോ എന്തും ചെയ്യാൻ മടിക്കാത്തവളാണെന്ന്? ജീവിക്കാൻ വേണ്ടി യാതൊരു മുൻപരിചയവും ഇല്ലാത്തവരെ സ്വന്തം അച്ഛനമ്മമാരെ പോലെ കണ്ട് സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവരാ ഓരോ ഹോം നഴ്സുമാരും. അന്തസ്സായി ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന മാലാഖമാർ. അവരെ ഒന്നടങ്കവാ ഇളയമ്മയെ ആക്ഷേപിച്ചത്. ഇളയമ്മയുടെയും ശിവാനിയുടെയും അവിവേകം നിറഞ്ഞ വാക്കുകൾക്കും പെരുമാറ്റത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇനി ഒരിക്കലും കുട്ടിക്ക് ഈ വീട്ടിൽ ആരുടെ ഭാഗത്തു നിന്നും ഒരു അപമാനം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഈ കരുതലിന് ഒരുപാട് നന്ദിയുണ്ട് സർ. അകത്തേക്ക് ചെല്ല്. എന്തെങ്കിലും ആഹാരം കഴിച്ച് കിടന്നോ. ശരി സർ. ആ കുട്ടിയോട് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ പോലും പാടില്ല. അവളെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വേണ്ടത് ചെയ്തോളാം. മൂഷിക സ്ത്രീയുടെ കഥ പറഞ്ഞ പോലെ ആയല്ലോ നിങ്ങളുടെ കാര്യം. കണ്ണൻ ഓർമ്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ സ്ഥാനം കാവ്യമോക്ക് താഴെ തന്നെ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. എന്ത് കുതന്ത്രം പ്രയോഗിച്ചിട്ടാണെങ്കിലും അവളെ ഇവിടുന്ന് പുറത്താക്കിയേ പറ്റൂ. അവന് നിന്നോട് ഇത്തിരി കരുണ്യ സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് മോളെ. നിന്നോട് ദേഷ്യപ്പെട്ടത് തെറ്റായി പോയെന്ന് ആരും പറയാതെ തന്നെ അവന് തോന്നി തുടങ്ങിയത് അതിന്റെ ഒരു ലക്ഷണമാ. പിന്നെ അവൻ ഇന്ന് എന്നോട് വേറൊരു കാര്യം പറഞ്ഞു. എന്താ ചുമ? അവന്റെ സ്വപ്നങ്ങളിൽ മുഖം വ്യക്തമാകാത്ത ഒരു പെൺകുട്ടി കടന്നു വരാറുണ്ടെന്ന്. എനിക്ക് ഉറപ്പുണ്ട് മോളെ, ഉറക്കത്തിൽ അവൻ കാണുന്നത് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നാളുകളിലെ കാഴ്ചകളാണ്. അതില് നിന്റെ മുഖം തെളിഞ്ഞു വരുന്ന നിമിഷം അവൻ എല്ലാം ഓർത്തെടുക്കും. പക്ഷേ അത് നല്ലതിനാണോ അല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ അച്ഛന്. ആർത്തിരുമ്പുന്ന ഒരു കടല് പോലെ ഓർമ്മകളുടെ തള്ളിക്കയറ്റം ഉണ്ടായാൽ കണ്ണേട്ടനെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? സാവകാശത്തില് ഒരുപാട് സമയമെടുത്ത് കുറേശ്ശെ കുറേശ്ശെയായി മാത്രമേ കണ്ണേട്ടനെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റൂന്നല്ലേ അദ്ദേഹത്തിന്റെ അഭിപ്രായം. ആ രീതിയിലുള്ള നമ്മളുടെ ശ്രമങ്ങൾ തുടങ്ങേണ്ട സമയമായതെന്ന് എനിക്ക് തോന്നുന്നു മോളെ. നീയും ഒത്തുള്ള നിമിഷങ്ങളാണ് അവന്റെ സ്വപ്നത്തിൽ കടന്നു വന്നതെങ്കിൽ അതൊരു മാറ്റത്തിന്റെ തുടക്കം തന്നെ. സ്നേഹത്തോടെ പെരുമാറി പഴയ പൊട്ടും പൊടിയൊക്കെ ഓർമ്മിപ്പിച്ചെടുക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും. നാളെ രാവിലെ ഞാൻ ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കാച്ചമ്മേ. അദ്ദേഹം പറയുന്നതനുസരിച്ച്
എന്താന്ന് വെച്ചാ ചെയ്യാം. അത് മതി മോളെ. ഡോക്ടർ അനുവദിച്ച പഴയ കണ്ണേട്ടനെ വീണ്ടെടുക്കാൻ എനിക്ക് കഴിയും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അച്ഛമ്മ കിടന്നോളൂ. നിനക്ക് ഉറങ്ങാറായില്ലേ മോളെ? ഞാൻ കിടന്നോളാം അച്ഛമ്മേ. സകലതും തകർത്തെറിയുന്ന ഒരു കൊടുങ്കാറ്റിലൂടെ കടന്ന് ഒടുവിൽ പ്രത്യാശയുടെ തുരുത്തിൽ വീണ്ടും എത്തിച്ചേർന്ന ദിവസം. വളക്കൂറുള്ള മണ്ണ് പോലെയാണ് കണ്ണേട്ടന്റെ ഹൃദയം. അതിലെന്ത് നട്ടാലും ഫലമുണ്ടാവും. സ്നേഹം, വിദ്വേഷം, പ്രത്യാശ, ഭയം, പ്രതികാരം, അങ്ങനെ എന്തും. ഏതിൽ നിന്ന് വിളവെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ചുറ്റുമുള്ളവരാണ്. ശിവാനിയും അവളുടെ അമ്മയും ആഗ്രഹിക്കുന്നത് പോലെ വിദ്വേഷവും പകയുമല്ല ആ ഹൃദയത്തിൽ നിറയേണ്ടത്. സ്നേഹവും കാരുണ്യവും കൊണ്ട് ആയിരം മേനി കൊയ്യാൻ കഴിയണം. എനിക്ക് അതിന് സാധിക്കും. നിങ്ങളോ? വാ. ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി ശ്രീക്കുട്ടിയും കുഞ്ഞിനെ കണ്ടിട്ട് അയച്ചു വരുന്നത്. ഇവളുടെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഞങ്ങളും കുഞ്ഞിനെ കാണാൻ പോവാനിരിക്കാം മോളെ. കാവ്യ കൊണ്ട് ഇതിനെ ജോലിയൊക്കെ ചെയ്യുന്നത് സെർവന്റിന് വേറെന്താ പണി? ജോലിക്കാരിയെ കൊണ്ട് കണ്ണന്റെ കാര്യം നോക്കാൻ പറ്റുമോ സിദ്ധു? കണ്ണൻ ഇപ്പോ എല്ലാ കാര്യത്തിനും ഇവൾ അടുത്ത് തന്നെ വേണം. 10 മിനിറ്റ് കാണാതിരുന്ന അപ്പ വിളിക്കും. ഇങ്ങനെ ഹോം നേഴ്സും അവളുടെ സാറുമായി കഴിയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട്. അധികകാലം ആ സത്യം കണ്ണേട്ടനിൽ നിന്നും മറച്ചു വെക്കാനാവില്ല. എത്രയും വേഗം കണ്ണേട്ടൻ ഞങ്ങളെ തിരിച്ചറിഞ്ഞേ പറ്റൂ. രാവിലെ ഡോക്ടറെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചോ മോളെ? വിളിച്ചു. ആദ്യപടിയായി എന്തെങ്കിലും മിസ്സിംഗ് തോന്നുന്നുണ്ടോന്ന് അടുപ്പമുള്ളവരാരെങ്കിലും നേരിട്ട് ചോദിച്ചു നോക്കാനാ ഡോക്ടർ പറഞ്ഞത്. എന്തോ മറന്നതുപോലെ തോന്നുന്നത് നല്ല ലക്ഷണമാണ് അത്രേ. എങ്കിൽ അതിന് പറ്റിയാള് സിദ്ധുവേട്ടനാ. അടുപ്പുള്ള സുഹൃത്തിനോട് മനസ്സ് തുറന്ന് സംസാരിക്കില്ലേ? ഞാൻ സംസാരിക്കും കാവ്യ. സംസാരിക്കുമ്പോ സൂക്ഷിക്കണം, ബ്രെയിനിന് സ്ട്രെയിൻ വരാതെ നോക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ശരി, ഞാൻ അവനെ കണ്ട് സംസാരിച്ചോളാം. ഞാൻ എന്തായാലും ചായ എടുക്കാം. നിങ്ങൾ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. സിദ്ധേട്ടൻ എന്താ ജീവേട്ടനോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്? കാവ്യജിക്ക് ശരിക്കും സങ്കടമുണ്ട്. ഇത്ര സന്തോഷത്തോടെ കഴിയേണ്ട അവസ്ഥയില്ല ചേച്ചി ഇങ്ങനൊരു ദുരിതം അനുഭവിക്കുന്നത്.
ഗുഡ് മോർണിംഗ് മിസ്റ്റർ സിദ്ധു. ഇതാര? ഗുഡ് മോർണിംഗ് മിസ്റ്റർ സിദ്ധു. ഇതാര? എന്താടാ മൂത്തൊരു ചമ്മല്? എനിക്ക് എന്ത് മിസ്സിംഗ് വന്നെന്നാ നിങ്ങളുടെയൊക്കെ സംശയം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്നോട് തുറന്നു പറഞ്ഞൂടെ. എങ്കിൽ കേട്ടോ, ഒരു ചെറിയ മിസ്സിംഗ് എനിക്കും തോന്നിയിട്ടുണ്ട്. അത് ഞാൻ പറയാം, പക്ഷെ അതിനു മുമ്പ് ഈശ്വര മഠത്തിലെത്തിയ ഈ പുതിയ അതിഥിയെ ഞാനൊന്ന് പരിചയപ്പെടട്ടെ. ആരേ കുട്ടി? അതുപിന്നെ ഇത് കീർത്തി. ഞാൻ സിദ്ധാർത്ഥ് സാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി. അച്ചമ്മയ്ക്കും കാവ്യക്കും ഈ കുട്ടിയെ നേരത്തെ പരിചയമുണ്ടെന്ന് തോന്നല്ലോ. അത് പിന്നെ കണ്ണ, സിദ്ധു മുമ്പും ഈ കുട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങനെയാ പരിചയം. വാ സിദ്ധു, എനിക്ക് തോന്നിയ മിസ്സിങ്ങിനെ കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം. വാ. എന്ത് മിസ്സിങ്ങാ ജീവൻ നിനക്ക് തോന്നിയത്? എന്റെ മിസ്സിങ്ങിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ആദ്യം നമുക്ക് നിന്റെ മിസ്സിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. എന്റെ മിസ്സിങ്ങോ? എനിക്കൊന്നും നഷ്ടപ്പെട്ടില്ല ജീവ. നഷ്ടപ്പെട്ടു. ആക്സിഡന്റിന് മുമ്പ് ഞാൻ കണ്ട സിദ്ധുവല്ല ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. കുറെ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, നീയും ശിവാനിയും തമ്മിൽ ഇപ്പോ മുമ്പുണ്ടായിരുന്ന അറ്റാച്ച്മെന്റ് ഇല്ല. ആ അടുപ്പം നിനക്ക് നഷ്ടപ്പെട്ടു സിദ്ധു. എന്താ നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്ന് തുറന്നു പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒക്കെ നിനക്ക് വെറുതെ തോന്നുന്നത് ജീവ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഉണ്ടെന്ന് എനിക്കറിയാം സിദ്ധു. മുമ്പ് നിന്റെ നിഴൽ കണ്ട അവൾ ഇവിടെ ഓടിയെത്തുമായിരുന്നു, പക്ഷെ ഇന്നോ ഇവിടെ ഉണ്ടായിട്ടും അവൾ ഇതുവരെ വന്നോ? മുൻപ് എങ്ങനെ ഞാൻ അവളോട് പെരുമാറിയോ അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും പെരുമാറുന്നത്. ഇനിയും അവൾക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നോന്ന് എനിക്കറിയില്ല. ശരി, നിനക്ക് അവളോട് അകൽച്ചയില്ലെന്ന് സമ്മതിക്കാം, പക്ഷെ നീ എന്തിനാ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ ഒന്നും ചെയ്യുന്നില്ല ജീവ. ചെയ്യുന്നുണ്ട്. ഞാൻ അറിയുന്ന സിദ്ധു, ഒരിക്കലും ഓഫീസിൽ ഒരു ലേഡി സ്റ്റാഫിനെ ഈശ്വര മഠത്തിലേക്ക് കൊണ്ടുവരില്ല. നീ അങ്ങനെ ചെയ്തത് അവളെ പ്രൊവോക്ക് ചെയ്യാനല്ലേ? അല്ല, ഓഫീസിലെ ഒരു കാര്യത്തിന് ഇറങ്ങിയതാ ഞങ്ങൾ. ആ കൂട്ടത്തിൽ നിന്നെ കണ്ടിട്ട് പോവാന്ന് കരുതി കയറിയേ ഉള്ളൂ. ഓഫീസിലെ കാര്യം കഴിഞ്ഞെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അവളോട് തിരിച്ചു പോകാൻ പറയണമായിരുന്നു. അതിന് പകരം ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒട്ടും ശരിയായില്ല സിദ്ധു. അവളുടെ ഒരു സിദ്ധുവേട്ടൻ സ്വന്തം ഭർത്താവിന്റെ അടുത്ത് പെരുമാറുന്നത് പോലെയല്ലേ ചുരിദാറിന്റെ ഷോള് കൊണ്ട് നിന്റെ മുഖം തുടച്ചത്? അവൾ നിന്റെ അടുത്ത് കാണിച്ച സ്വാതന്ത്ര്യം എനിക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ പിന്നെ ശിവാനി ഇത് കണ്ട സൈക്കോളാ. തൽക്കാലം ഈ പ്രായത്തിലുള്ളൊരു പ്രൈവറ്റ് സെക്രട്ടറി നിനക്ക് വേണ്ട. ഇന്ന് തന്നെ ഈ കുട്ടിയെ മറ്റേതെങ്കിലും പോസ്റ്റിലേക്ക് മാറ്റണം. നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ശിവാനി ഇല്ലേ, പിന്നെ എന്താടാ പ്രശ്നം? ശരി ജീവ, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഇനിയും നിന്റെ പ്രശ്നം എന്താണെന്ന് പറയാം. കുറെ ദിവസമായി ഞാൻ ആലോചിക്കുന്നു, എനിക്കെങ്ങനെ ആക്സിഡന്റ് പറ്റിയത്? അതിന് തൊട്ടുമുമ്പ് ഞാൻ എവിടെയായിരുന്നു? എത്ര ആലോചിച്ചിട്ടും എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല സിദ്ധു. എനിക്കെങ്ങനെ ആക്സിഡന്റ് പറ്റിയത്? അതിന് തൊട്ടുമുമ്പ് ഞാൻ എവിടെയായിരുന്നു? എത്ര ആലോചിച്ചിട്ടും എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല സിദ്ധു. ഞാൻ പൊന്മുടിയിലോ മറ്റോ പോയിരുന്നു എന്ന് നീയല്ലേ പറഞ്ഞത്?
ഞാൻ എന്തിനാ അത്രയും ദൂരം പോയത്? വല്ല സിനിമ ചർച്ചയ്ക്കുമായിരുന്നോ? ഏതോ തിരക്കഥ വായിക്കാനായിരുന്നു എന്നാ നീ എന്നോട് പറഞ്ഞത്. യെസ്, പക്ഷേ ആരുടെ കൂടെയായിരുന്നു ഞാൻ പോയത്? ഒന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. അധികം സ്ട്രെയിൻ എടുക്കാതെ നീ നോർത്തു നോക്ക് ജീവ. നിനക്ക് വന്ന മാറ്റങ്ങളെ കുറിച്ച് നീ ആലോചിക്ക്, അപ്പം നിനക്ക് ബോധ്യാവും സഞ്ചരിച്ച ചില വഴികൾ നീ മറന്നിരിക്കുന്നുവെന്ന്. ഞാൻ എന്താടാ സിദ്ധു മറന്നത്? നീ ടെൻഷൻ അടിക്കുന്നു വേണ്ട ജീവ, ബി കൂൾ, ശാന്തമായിട്ട് ആലോചിച്ചാ മതി. ഏട്ടനൊന്നും ഓർമ്മിക്കാൻ ശ്രമിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? വെറുതെ സ്ട്രെസ്ഡ് ആക്കല്ലേ സിദ്ധു. നീ ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. ചില നേരത്ത് ഞാൻ അഭിനയിച്ച ഏതോ സിനിമയിലെ പോലെ ചില രംഗങ്ങൾ എന്റെ മനസ്സിൽ മിന്നിമായുന്നുണ്ട്. ആ സമയത്ത് ഞാൻ വിവാഹിതനാണെന്നും അച്ഛനാവാൻ പോകുന്നൊക്കെ തോന്നാറുണ്ട്. ചിലപ്പോ ഇനി ഏട്ടൻ കണ്ണു തുറക്കുന്നത് തികച്ച നോർമൽ ആയിട്ടാവും. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല കാവ്യ, രക്ഷപ്പെട്ടത് നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യം കൊണ്ടാണ്.